ഞാൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞില്ലേ, ഇതാ വന്നു. ജാമ്യം ലഭിച്ച് തീഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കെജ്രിവാൾ പെട്ടെന്ന് പുറത്തു വരിക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സംഘടനയുടെ ജീവൻ നിലനിർത്താൻ അനിവാര്യമായ കാര്യമാണത്. കെജ്രിവാളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അയാൾ പുറത്തില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ആ പാർട്ടി നേരിടേണ്ടി വരുമായിരുന്നു. എന്തുകൊണ്ട് കെജ്രിവാളിന്റെ തിരിച്ചുവരവിൽ BJP ഭയപ്പെടണം? കാരണം ഇതാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ ഭാരത മാതാ കി ജയ് എന്നും പിന്നീട് ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വന്ദേ മാതരം എന്ന് വിളിക്കുന്നു. ഇതാണ് BJPയെ ഭയപ്പെടുത്തുന്നത്. കോൺഗ്രസിനെയോ തൃണമൂലിനെയോ മറ്റേതെങ്കിലും പാർട്ടിയോ ഭയപ്പെടുന്നതിനേക്കാൾ BJP ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഭയപ്പെടുന്നതിന് കാരണം ഈ നേതാവും പാർട്ടിയും BJPയുടെ ഹിന്ദുത്വ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമെന്ന ഭീതിയാണ്. അങ്ങനെ വിള്ളലുണ്ടാക്കാൻ ആം ആദ്മിക്ക് നേരത്തെ സാധിക്കില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ, ജയിലിൽ പോകുന്നതിന് മുമ്പ് വരെ 10 വർഷം ഡൽഹി ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് മാത്രമായി ചുരുങ്ങിയിരുന്ന കെജ്രിവാൾ. എന്നാൽ മാർച്ച് 21 കെജ്രിവാൾ അറസ്റ്റിലായതോടെ കാര്യങ്ങൾ മാറി. കഴിഞ്ഞ 50 ദിവസങ്ങൾ ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കെജ്രിവാൾ പുറത്തു വരുന്നത്. നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തേക്ക് വരുന്ന നായകന്റെ വേഷമാണ് കെജ്രിവാളിന്. ആം ആദ്മി പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. അതിന്റെ കൊടുമുടിയാണ് ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് നടന്ന പൊതുയോഗത്തിൽ കണ്ടത്. BJP അതിനുള്ളിൽ നിന്ന് തന്നെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശം മാത്രമേ അരവിന്ദ് കെജ്രിവാളിന്